നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വപ്ന സുരേഷ് ഒത്തിരിക്കുമ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരി. എന്താ ഒരു സന്തോഷമല്ലേ! ഐസക്കിൻ്റെ നെഞ്ചുകീറുന്ന ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് കെ എം ഷാജഹാനാണ്. പിണറായി വിജയനെതിരെ ശക്തമായ പ്രതികരണവുമായി എന്നും ഒരു തിരുത്തൽ ശക്തിയായി സി പി എമ്മിൽ നിലകൊണ്ടിട്ടുള്ള കെ എം ഷാജഹാൻ. ഷാജഹാൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മൂർച്ചയേറിയ പല ചോദ്യങ്ങളും ഐസക്കിനോട് ചോദിക്കുന്നു. ഡോക്ടർ നടാദൂവരി എന്ന ഐസക്കിൻ്റെ പ്രിയതമ എങ്ങനെയാണ് പിണങ്ങി പിരിഞ്ഞു പോകുന്നത്? കെ എം ഷാജഹാന്റെ മേലുദ്യോഗസ്ഥയായ ഇവർ ഷാജഹാനോട് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ അറിയണം. ഡോക്ടർ നടാദൂവരി, ഐസക്കിൻ്റെ ഭാര്യ, ആന്ധ്രാ സ്വദേശിനി, സി ഡി എസിൽ ഐസക്കിൻ്റെ സഹപാഠിയായിരുന്നു, ഉന്നത നിലവാരം പുലർത്തിയ ബുദ്ധിജീവിയായിരുന്നു. ഡോക്ടർ നട ജെ എൻ യുവിൽ നിന്ന് പി എച്ച് ഡി, അടിയുറച്ച കമ്മ്യൂണിസ്റ്റ്, കടുത്ത സ്ത്രീപക്ഷ ആക്ടിവിസ്റ്റ്. എന്തിനാണ് ഡോക്ടർ നടാദൂവരി ഗതികെട്ട് ഇന്ത്യ വിട്ട് അമേരിക്കയിലേക്ക് പോയത്? അവർ സീഡിറ്റിൽ എൻ്റെ മേലുദ്യോഗസ്ഥയായിരുന്നു. ഇന്ന് ഡോക്ടർ നട അമേരിക്കയിലെ ഹൂസ്റ്റണിലെ സ്ത്രീപഠനം മുഖ്യ വിഷയമാക്കിയ ഒരു ഗവേഷണ സ്ഥാപനത്തിലെ സീനിയർ പ്രൊഫസറാണെന്നറിയുന്നു. ഡോക്ടർ നട ഇന്ത്യ വിടുന്നതിന് തൊട്ട് മുൻപ് എന്നോട് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ അറിയണം. അത് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഷാജഹാൻ, ഐസക് ഈസ് ബിൽഡിംഗ് അപ്പ് ആൻ എംപയർ, ജോയിൻ ഹിം. ശരിയാണ്, ഐസക് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് ബോധ്യമായി. പക്ഷേ ആ സാമ്രാജ്യം ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്നും മനസ്സ് പറയുന്നു. ഐസക് കെട്ടിപ്പൊക്കിയ സാമ്രാജ്യം ഇടിഞ്ഞു വീഴാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് കെ എം ഷാജഹാനാണ്. കെ എം ഷാജഹാൻ എന്ന പേര് കേരളം ഏറ്റവും ശക്തമായ നിലയിൽ കേട്ടത് വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ്. ഒരു മുരടൻ ഭാവമുണ്ടായിരുന്ന അച്യുതാനന്ദനെ ജനകീയ മുഖമാക്കിയ ശില്പി, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ഈ ഒരു ബുദ്ധിജീവി ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ എല്ലാമെല്ലാമായിരുന്നു. അച്യുതാനന്ദൻ്റെ ജനകീയ ഇടപെടലുകൾക്ക് പുറകിലൊക്കെ ഷാജഹാന്റെ കരങ്ങളുണ്ടായിരുന്നു. സ്ത്രീപീഡനം, ഭൂമി കയ്യേറ്റം തുടങ്ങി എല്ലാത്തരം അനീതികൾക്കും അഴിമതികൾക്കുമെതിരെ കേരളത്തിൽ 2001-2006 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ നടത്തിയ ആ സമരങ്ങൾക്ക് ശക്തി പകർന്നത് ഷാജഹാൻ തന്നെയായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ച് പിണറായി വിജയൻ വിഭാഗത്തിൻ്റെ ശക്തനായ വിമർശകനായിരുന്നു കെ എം ഷാജഹാൻ. പക്ഷേ ഷാജഹാൻ ഇപ്പോൾ വലിച്ചു കയറി പുറത്തിട്ടിരിക്കുന്നത് ഡോക്ടർ തോമസ് ഐസക്കിനെയാണ് എന്ന് ഓർക്കുക. പിണറായി വിഭാഗത്തിൻ്റെ നേർ എതിർദിശയിൽ പ്രവർത്തിക്കുന്ന ഐസക്കിനെ എന്തുകൊണ്ടാണ് ഷാജഹാൻ ഇത്തരത്തിൽ വലിച്ചു കീറുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. തോമസ് ഐസക് എന്ന ബിംബം വീണുടയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പല വാർത്തകളിലായി കാണുന്നു. സ്വപ്ന സുരേഷുമൊത്തുള്ള ഡോക്ടർ തോമസ് ഐസക്കിന്റെ ആ ഫോട്ടോ, അതുമാത്രമല്ല ഐസക്കിനിപ്പോൾ വിനയായിരിക്കുന്നത്. ഇന്നലെ മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഐസക്കിനെ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു കഥാപാത്രമായിരുന്നു സ്വപ്ന സുരേഷ്. അത് ഔദ്യോഗിക തലങ്ങളിൽ മാത്രമായിരുന്നു എന്നതാണ് കേരളം ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ വീട്ടിൽ സ്വപ്ന സുരേഷ് വരാറുണ്ടായിരുന്നു എന്ന് പി ടി തോമസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് ചോദിക്കുന്നു. ഐസക്കിനെ കുറിച്ച് മുൻപും ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ബുദ്ധിജീവി പരിവേഷത്തിൽ കേരളത്തിൻ്റെ ധനമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത തോമസ് ഐസക് പ്രായോഗിക തലത്തിൽ ഒരു പരാജയമായിരുന്നുവെന്ന് വേണം പറയാൻ. കേരളത്തിലെ ധനധൂർത്തിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത തോമസ് ഐസക് ഏറ്റവുമധികം ഇപ്പോൾ വിമർശനങ്ങൾ നേരിടുന്നതും കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് ഐ ടി വകുപ്പിൽ നടന്ന ആ കൊടും ധൂർത്തിൽ ഇടപെട്ടിട്ടില്ല എന്നിടത്തു തന്നെ. എന്താണ് ഐസക്കിന് ശിവശങ്കറുമായുള്ള ബന്ധം? ശിവശങ്കർ അയക്കുന്ന ഒരൊറ്റ ഫയൽ പോലും ഒരു തടസ്സവാദങ്ങളും ഉന്നയിക്കാതെ വേണ്ടത്ര പണം ധനവകുപ്പിൽ നിന്ന് അനുവദിക്കുന്നു എന്ന പരാതി ഇപ്പോൾ ഉയരുന്നു. ധനവകുപ്പ് മന്ത്രിയായ തോമസ് ഐസക്കിനെ ആരെങ്കിലും നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു? ഏതെങ്കിലും ചരടുകളാൽ കെട്ടപ്പെട്ടിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഉയർന്നു വന്നപ്പോൾ തന്നെ നിയമസഭയിലെ വി ഡി സതീശന്റെ ഒരു പ്രസംഗം വൈറലായിരുന്നു. എന്തുകൊണ്ടാണ് തോമസ് ഐസക് ഈ അനധികൃത സ്വർണ്ണക്കച്ചവടം കേരളത്തിൽ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരുന്നത്? ഒരു വർഷം 3000 കോടി രൂപയെങ്കിലും സ്വർണ്ണ നികുതിയായി ലഭിക്കേണ്ടിടത്ത് 300 കോടിയിൽ താഴെ മാത്രമാണ് കേരളത്തിന് ഇപ്പോൾ വരുമാനമായി കിട്ടുന്നത്. ബാക്കി തുകയൊക്കെ ചോർന്നു പോകുന്നു. ജി എസ് ടി ഇനത്തിൽ ലഭിക്കേണ്ട വരുമാനമാണെങ്കിലും അതിൽ പകുതി കേരള സർക്കാരിന്, കേരളത്തിൻ്റെ ഖജനാവിന് അർഹതപ്പെട്ടത് തന്നെ.
എന്തുകൊണ്ടാണ് നമ്മളുടെ ജി എസ് ടി ടീമിനെ അയച്ച് കൃത്യമായ റെയ്ഡും അന്വേഷണങ്ങളും പരിശോധനകളും ഒക്കെ നടത്താത്തത്? സ്വർണ്ണക്കട മാഫിയയുടെ തടങ്കലിലാണോ ധനമന്ത്രി എന്ന് ആളുകൾ ചോദിക്കുന്നത്? അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും വിമർശനങ്ങൾ നേരിടുകയാണ് ധനമന്ത്രി തോമസ് ഐസക്. അതിനിടയിലാണ് മൂർച്ചയേറിയ ഈ ആയുധമെടുത്ത് ഇപ്പോൾ ഷാജഹാന്റെ കൃത്യമായുള്ള ആക്രമണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.